ഈമാനിൻ്റെ ആവശ്യമായ അതിൻ്റെ റുക്കൂദുകൾ, അതിൻ്റെ ഏത്തക്കാദാത്തുകൾ, അതിൻ്റെ തെറ്റും ശരിയെല്ലാം വേർതിരിച്ച് തഹഖീഖായ ഏത്തക്കാദ് കൊണ്ടുവന്നു. അതാണ് ഒന്ന്. രണ്ടാമത്തേത് ഏതാണ്? നസൂഹായ തൗബയാണ് എന്ന് പറഞ്ഞു. നസൂഹായ തൗബ വന്നു കഴിഞ്ഞാൽ ഇത്രയും എണ്ണി അഹ്വാലെല്ലാം അതിൻ്റെ പിന്നാലെ വന്നിട്ടുണ്ട്. ആ ആദ്യ കൂട്ടത്തിൽ എന്ത് വന്ന്? സുഹുദ് വരണം എന്ന് പറഞ്ഞു. അപ്പം മൂന്നെണ്ണായി. ആ ഇനി നാലാമത്തൊന്ന് വേണം എന്നാണ് പറഞ്ഞത്. അതല്ലേ? ഇനി നാലാമത്തൊരു കാര്യം വേണം, എന്നാലെല്ലാം പൂർത്തിയായി. അതേതാ? വഹുവ തവാമുൽ അമൽ, ദായിമയായ അമലി. പാഴാക്കുന്ന സമയം എന്ന് പറഞ്ഞ സാധനമില്ല. മേത്തരമായ അഹ്വാലുകൾ ആദ്യം പറഞ്ഞ മൂന്നെണ്ണം കൊണ്ടതല്ല വെളിപ്പെട്ട് വരും. അതിൽപ്പെട്ട ചിലത് എളുപ്പമാവൽ നാലാമത്തൊരു കാര്യം കൂടി വരുമ്പോഴാണ്. ദബഹുവദവാമുൽ അമൽ, അതാണ് ദവാമുൽ അമൽ എന്ന് പറഞ്ഞത്. എന്താണ് വേണ്ടത് അത് പറയും. വകസീറും മിനൽ സുഹാദിൽ മുതഹഖഖീന ബിസ്സുഹുദി, സുഹുദ് കൊണ്ട് മുതഹഖഖായ വല്ല ഉന്നതമായ സാഹിത്യങ്ങളുണ്ടല്ലോ, അവരും അൽ മുസ്തഖീമീന ഫി തൗബ, തൗബയിൽ മുസ്തഖീമു ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ മൂന്ന് കാര്യം ഒത്ത് നടത്തി. ഇമാനില്ലാണ്ട് ആവില്ലല്ലോ. മൂന്ന് കാര്യം ഒത്ത്. തഖല്ലഫു അൻ കസീരി മിൻ സനിയിൽ അഹ്വാൽ, ഉന്നതമായ പല അഹ്വാലിൽ നിന്നും അവർ പിന്നോട്ടടിച്ചു പോയിട്ടുണ്ട്. എന്തുകൊണ്ട്? നാലാമത്തൊന്ന് ചേരാത്തത് കൊണ്ട്. ദലി തഖല്ലുഫിഹിം അൻ ഹാദർ റാബി, നാം എണ്ണാൻ പോകുന്ന നാലാമത്തെ കാര്യത്തിന് തൊട്ട് ലേശം പിന്നോക്കായി പോയിട്ട്. അതാ അപ്പം എന്തുകൊണ്ട്? വലായുറാദു സുഹുദ് ഫി ദുന്യ, ദുന്യാവിലുള്ള സുഹുദ് എന്താണ് ഉദ്ദേശിക്കപ്പെടുന്നത് സുഹുദ് കൊണ്ട്? ഇല്ലാലി കമാലിൽ ഫറാഖി, ഫറാഖ് ഒന്ന് ഒഴിഞ്ഞു കിട്ടണം, ഒഴിഞ്ഞ സമയം കിട്ടണം എന്നതാണ്. ആ ഒഴിഞ്ഞ സമയം എന്തിനുള്ളതാണ്? ഉറങ്ങിത്തീർക്കാനോ അല്ലെങ്കിൽ സംസാരിച്ചു തീർക്കാനോ ഫോം വിളിക്കാനോ അല്ല. അൽ മുസ്താന ബിഹി അല ഇദാമത്തിൽ അമലില്ലാഹി തആല, അള്ളാഹു തആലക്ക് വേണ്ടിയുള്ള അമൽ ധാരാളമായി ഉപയോഗപ്പെടുത്താൻ വേണ്ടിയാണ് ഒഴിവ് സമയം കണ്ടെത്തുന്നത്. വൽ അമലുലില്ല, അള്ളാഹുക്ക് വേണ്ടിയുള്ള അമൽ എന്ന് പറഞ്ഞാൽ എന്താ? അഞ്ഞക്കൂനൽ അബ്ദു ലായ്സാലു ദാഖിറൻ ഔ താലിയൻ ഔ മുസല്ലിയൻ ഔ മുറാഖിബൻ. ഒന്നിക്കിൽ അയാൾ ദാഖിറാവണം, അല്ലെങ്കിലോ ഓതുന്ന ആളാകണം, അല്ലെങ്കിലോ മുസല്ലി നമസ്കരിക്കുന്നവനാവണം, അല്ലെ മറ്റേ മുസല്ലിയാണ് സലാത്തി അല്ലെന്ന് അത് ദാഖിറിൽ പെട്ട്, അല്ലെങ്കിൽ മുറാഖബ. മുറാഖബ എന്ന് പറഞ്ഞാൽ ഇരിക്കില്ല, അമാലുകളെ വീക്ഷിക്കുന്ന എന്ത് ചെയ്യുന്നുണ്ട്, എന്ത് ചെയ്തു, ഇനിയെന്താ വരാൻ പോകുന്നുണ്ട്, ഇതാണ്. അപ്പം ലാ ഇശ്ഗലുഹു അൻ ഹാദിഹി, ഈ പറയപ്പെട്ട ദിനത്തൊട്ട് അയാളെ മുടക്കാൻ പാടില്ല. ഇല്ല വാജിബുൻ ശറഈയും, ശറഈയായ ഒരു മറ്റൊരു വാജിബ് വന്നിട്ടുണ്ട്. ആ അത് വന്നാൽ അതിലേക്ക് തിരിയണം. ബട്ട് വേറൊരു കാര്യം, ഇതിനെ മുടക്കമായി നിൽക്കാൻ പാടില്ല. അപ്പം അഞ്ചു നേരം നമസ്കാരം വരുമ്പോൾ അപ്പുറത്തേക്ക് തിരിയും. അല്ലെങ്കിൽ ഇവൻ എന്താകണം, ഒരു കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി ഉത്തരവാദിത്വം ഏറ്റെടുത്തെങ്കിൽ ആ തലീമിലേക്ക് പോകണം. ആ മുഹിമ്മുൻ ലാബുദ്ധ മിൻഹു തബീഇയുൻ, അല്ലെങ്കിൽ ഇവൻ്റെ മനുഷ്യത്വപരമായിട്ട് അനിവാര്യമായ ഒരു മുഹിമ്മായ കാര്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ചൊല്ലിയിരിക്കുക, നീങ്ങാൻ പോയിക്കോന്ന് പറഞ്ഞാൽ നടക്കൂലല്ലോ. ആ അതിലേക്ക് തിരിയണം. ഫൈദസ്തൗല അമലുൽ ഖൽബിയു അലൽ ഖൽബി, അപ്പോൾ ഖൽബിയായ ഒരു അമൽ ഖൽബിൻ്റെ മേലെന്താക്കി, അധികാരം നടത്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിൽ കീഴൊതുക്കി. മാ വുജൂദി ശുഗലില്ലതി അദ്ദാഹു ഇലൈ ഹുക്കുമു ശറഈ, ശറഈന്റെ ഹുക്കുമാണ് അയാൾ മറ്റൊരു ശുഗലിലേക്ക് കൊണ്ടുപോയത്. എന്നാൽ ഇത് മുടക്കമായി പറയാനില്ല. മറ്റൊരു അമലിലേക്ക് വന്നല്ലോ. ലാ ഇഫ്തറു ബാത്തിനു അനിൽ അമൽ, അപ്പോൾ അമലിനെ തൊട്ട് ബാത്തിന് മുടങ്ങിയത് പറയാനില്ല. ഇവൻ കൽബിൽ ശുഗലായ ശുഗലാന്ന്. അപ്പോഴേക്ക് എന്തായി? ശറഈന്റെ ഹുക്കുമ പ്രകാരം മറ്റൊരു അമൽ ചെയ്യേണ്ടി വന്നു. ആ ബാങ്ക് കൊടുത്തു, അല്ലെങ്കിൽ മറ്റൊരു ഉത്തരവാദിത്തം വന്നു. എന്നാൽ ഇത് മുടക്കമാണെന്ന് പറയാനില്ല. അതല്ലെ റാത്തിമെല്ലാം ചെല്ലും എന്താകും നടക്കുന്നത്, തിരസ്കരിക്കുമല്ല. അത് റാത്തിമ മുടക്കമല്ല. ഫൈദാക്കാന മാസുഹുദി വ തഖ്വ, അപ്പോൾ സുഹുദും ഉണ്ടായി തഖ്വയും ഉണ്ടായി. മുത്തമസ്സിക്കും ബിദവാമിൽ അമലി, ദവാമുൽ അമലി കൊണ്ട് മുറുകെ പിടിച്ചവനായാൽ. ഫഖദ് അക്മൽ അൽ ഫളില, എല്ലാ ഫളിലിനെയും അവർ ഒരുമിച്ച് കൂട്ടിയ വ്യക്തിയായി. വമാ ആലാ ജുഹുദം ഫിൽ ഉബൂദിയ, ഉബൂദിയത്തിൽ ഇനി ഒരു കുറവും വരുത്തിയിട്ടില്ല എന്ന് പറയാം. ഉബൂദിയത്തിൽ അല്ല കഥയറെല്ലാം കാണാനല്ല.
കമ്പട്ടക്കാതെയാണെന്ന് വെച്ചാൽ 24 മണിക്കൂർ തസ്ബീഹിൽ ഇതാക്കിയാണല്ലോ, മിടക്കുന്ന സംസാരിക്കുന്ന കിട്ടിയൊക്കെ ഞാൻ എത്ര സമയം ഉണ്ടെന്നാണോ ഒന്നോ രണ്ടോ മൂന്നോ തസ്ബീഹ് കണ്ടി ഇല്ലയോ, അല്ലെങ്കിൽ ഇഖ്ലാസ് തോന്നും, ആരും കേൾക്കുകയും ചെയ്യില്ല. قال ابو بكر البراك رضي الله عنه برني من قاخ من خرج من قالب العبوديه عبوديത്തിന്റെ ആ കാലമുണ്ടല്ലോ അതിനെ പറഞ്ഞട്ട അതിൽ നിന്ന് ഒരാൾ പുറത്തു പോയി കഴിഞ്ഞാൽ സുനി അബീമ യസ്നാ ബില്ലാബിഖി യജമാനന്റെ വക്കൽ നിന്ന് ഒളിച്ചോടി പോയാൽക്ക് എന്താ ശിക്ഷ നൽകപ്പെടുക? അതോടി നൽകപ്പെടും. ആബിക്കുന്ന ഒളിച്ചോടി അബക്ക യജമാനന്റെ വക്കൽ നിന്ന് സമ്മതം ചോദിക്കാതെ ഒളിച്ചോടിയാൽക്ക് കിട്ടുന്ന ശിക്ഷ എന്താക്കും? നമ്മളും കിട്ടും. وسئل سهل بن عبد الله التستري رضي الله عنه أي منزلة إذا قام العبد بها قام مقام العبودية. ഏതാണ് മൻസില, എങ്ങനത്തെ മൻസില ചോദിക്കുന്നു? ഇദ ഖാമൽ അബ്ദു ബിഹാ, ഒരബ്ദ് ആ മൻസിലിൽ നിന്നാൽ ഖാമ മഖാമൽ ഉബൂദിയ, ഉബൂദിയത്തിൻ്റെ മഖാമിൽ നിന്നു എന്ന് പറയപ്പെടാവുന്ന ഏത് മൻസിലാണ് ഉള്ളതെന്ന് ചോദിച്ചു. പിന്നെ എനിക്ക് ഉബൂദിയത്തിൻ്റെ മഖാമിൽ നിൽക്കണം, അതാവണമെങ്കിൽ ഏത് മനസ്സിലിൽ നിൽക്കണം? കാല ഓറ് പറഞ്ഞു ഇതാ തറക്ക തദ്ബീർ വൽ ഇഖ്തിയാർ. തദ്ബീർ ഇഖ്തിയാറും അതല്ലേ ഹേക്കമിൽ പറഞ്ഞ അരിഹി നഫ്സക അനി തദ്ബീർ ഫമാ ഖാമ ബിഹി ഗൈറുക അൻക ലാ തകും അൻത ലിനഫ്സിക ബിഹി. അതായത് ശറഈ ഒഴിവാക്കണം എന്ന് പറഞ്ഞ കാര്യത്തിൽ ഇവനിക്ക് തദ്ബീർ ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ നടക്കൂല എന്ന് പണ്ടേ പറഞ്ഞു. ശറഈ വാജിബാണെന്ന് വന്ന വിഷയത്തിലും തദ്ബീർ അല്ലാതെ ശറഈ പോലെ ചെയ്തുകൊള്ളണം. അതല്ലാത്ത മുബാഹയ കാര്യമുണ്ട്, അതിലാണ് തദ്ബീർ ഇഖ്തിയാർ ഒഴിവാക്കണം എന്ന് പറഞ്ഞത്. അത് മുഴുവനും കേൾക്കാതെ എന്താക്കുന്ന അറിയാം, അള്ളാഹുമ്മ അർത്ഥം വെച്ചിട്ട് എന്നാൽ പിന്നെ നിക്കിരിക്കാൻ വേണ്ടി തദ്ബീർ വേണ്ട, വെള്ളം കൊണ്ടയച്ചാൽ എന്താക്കും? തദ്ബീറായിപ്പോയി. അങ്ങനെയാകുമോ? നോമ്പ് തുറക്കാൻ വേണ്ടി ഈ കാലൊക്കെ വെള്ളവും കൊണ്ടുവച്ച് മഹ്‌റിമിൻ്റെ സമയത്ത് എന്നാൽ തദ്ബീറാവുമോ? അത് ശറഈൽ പറഞ്ഞു പോയി നേരത്തെ, ആ തദ്ബീർ അത് തന്നെ. فإذا تحقق العبد بالتوبة والزهد ودوام العمل لله അപ്പം ഈമാൻ അടം ആദ്യം പറഞ്ഞ ശേഷമുള്ളത് തൗബ സുഹുദ് ദവാമുൽ അമൽ. യശ്ഗലുഹു വഖ്തുഹുൽ ഹാലിറു അൻ വഖ്തിഹിൽ ആതി. അപ്പോൾ ഹാലിറായ വഖ്ത് എന്തായി? ഓനിക്ക് നല്ല ശുഗൽ കിട്ടി, ഇനി വരാൻ പോകുന്നത് അളം നോക്കാം. അൻ വഖ്തിഹിൽ ആതി, അപ്പോൾ വയസ്സിലുല മക്കാമി തർക്കി തദ്ബീർ വൽ ഇഖ്തിയാർ. അപ്പോൾ നേരത്തെ സഹ്ലു ബിൻ അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹു പറഞ്ഞ തർക്കു തദ്ബീർ വൽ ഇഖ്തിയാർ എന്ന് പറഞ്ഞ മക്കാമിലേക്ക് എത്താൻ പോകലാന്നിനി, കാരണം അതിപ്പം ചിന്തിക്കുന്നില്ലല്ലോ. ഇപ്പം ഉള്ള ഈ വർത്തമാനകാലത്തുള്ള ഡ്യൂട്ടിയിൽ ഏർപ്പെട്ടാൽ ഭാവി കാലത്തേക്കും ചിന്തിക്കുന്നില്ലല്ലോ. സ്വം വയസ്സുനീല ഞംലിക്കൽ ഇഖ്തിയാറ, പിന്നെ ഇഖ്തിയാറിന് പേര് മിൽക്കാക്കുന്ന പദവിയിലേക്ക് എത്തും. അപ്പോൾ ഫയക്കൂൻ ഇഖ്തിയാറുഹു മിൻ ഇഖ്തിയാരില്ലാഹി തആല, അപ്പോൾ ഇവൻ്റെ ഇഖ്തിയാർ അള്ളാഹുവിൻ്റെ വക്കൽ നിന്ന് ഇഖ്തിയാറായി കണക്കാക്കപ്പെടുന്ന അവസ്ഥ വരും. അമാ റമൈത റമൈത വലാക്കിന്നല്ലാഹു റമാ എന്ന് പറഞ്ഞ മാതിരി. അപ്പോൾ ലിസവാലി ഹവാഹു, അപ്പോൾ ഇവിടെ തടിഹവയില്ല. വഫോറി എൽമിഹി, അവൻ്റെ ഇൽമാണെങ്കിലോ സമ്പൂർണ്ണമായിട്ടുണ്ട്. വങ്കിത്തായി മാദ്ദത്തിൽ ജഹലിയൻ ബാത്തിനിഹി, ബാത്തിനത്തോട്ട് ജഹലിൻ്റെ മാദ്ദ തന്നെ ഇല്ലായ്മ ചെയ്യപ്പെട്ടിട്ടുണ്ട്. قال يحيى بن معاذ الرازي رضي الله عنه ما دام العبد يتعرف والعبد معرفتിൽ ഇങ്ങനെ പടിപടിയായി കൊണ്ടിരിക്കുന്നു. തഅറഫ എന്ന് പറഞ്ഞാൽ എന്താ? അപ്പം തഅല്ലമ എന്ന് പറഞ്ഞാൽ ഇൽമിൽ പടിപടിയായിട്ട് കയറലല്ലേ. എന്നിട്ടാണല്ലോ ആലിമ മുത്തലിമും തമ്മിലുള്ള വ്യത്യാസം. ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പം എന്താ പറയും? മുത്തലിമ് പഠിച്ച് ഒരു ഭാഗം അതിന് കാര്യമെല്ലാം തിരിഞ്ഞു ഇസ്തിമ്പാത്തെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൻ ആലിമായി. ഇതുപോലെ പടിപടിയായി മഅരിഫത്തിൻ്റെ ബാബിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നു. അതാ തദ്രീജു ഫിൽ മഅരിഫ കനിസ്ബത്തിൽ മുത്തഅല്ലിമി ഇലൽ ആലിം. മുത്തഅല്ലിമ് ആലിം എന്ന് പറയാറുള്ളതുപോലെ മുത്തഅരിഫ് ആരിഫ് എന്ന് പറയും. യുഖാലു ലഹു, അവനോട് പറയപ്പെടല്ല തഖ്തർ, എനിക്ക് ഇഖ്തിയാർ പറ്റൂല എന്ന് അവനോട് പറയും. ആരിഫായി വലിയ ആളായി കഴിഞ്ഞാൽ എന്താക്കും? നീ ഉള്ളത് ഇഖ്തിയാർ ചെയ്തു, കാരണം അവൻ്റെ തടിയ പ്രകാർ ഇഖ്തിയാർ ഇല്ല അവിടെ. വല തക്കുൻ മഖ്തിയാരിക്ക, നിൻ്റെ ഇഖ്തിയാർ പ്രകാരം നീ ആകാൻ പാടില്ല എന്നും പറയും. ലാ തഖ്തർ, അത് തന്നെയാണ് വല തക്കും മഖ്തിയാരിക്ക. ഹത്താ താരിഫ, നീ ആരിഫാകുന്നത് വരെയും എങ്ങനെ പോകണം? ലാ തഖ്തർ എന്ന് പറഞ്ഞിട്ട് പോകും. ഫൈദ അറഫ, അവൻ ആരിഫായി കഴിഞ്ഞാൽ വസാറ ആരിഫൻ, അത ഫൈദ അറഫ വസാറ ആരിഫൻ. യുഖാലു ലഹു ഇൻ ശീത ഇഖ്തർ വ ഇൻ ശീത ലാ തഖ്തർ.
നീ ആഗ്രഹിക്കുകയാണെങ്കിൽ ഇഖ്തിയാർ ചെയ്തോ, എല്ലാം ഇഖ്തിയാർ വേണ്ടാന്ന് നോക്കിയാൽ വേണ്ടാന്ന് വെച്ചോ. ആ എന്തുകൊണ്ട് ലിയാനൊക്കെ ഇനി ഇഖ്തർത്ത, നീ ഇഖ്തിയാർ ചെയ്ത് എന്ന് വെക്കാം. അപ്പം ഇഖ്തിയാരിനെ ഇഖ്തർത്ത, നമ്മൾ ഇഖ്തിയാർ പ്രകാരമാണ് നിൻ്റെ ഇഖ്തിയാർ നടന്നത്. വൈൻ തറക്തൽ ഇഖ്തിയാർ, അപ്പം ഇഖ്തിയാരിനെ തറക്തൽ ഇഖ്തിയാർ, ഇഖ്തിയാർ വേണ്ടാന്ന് വെച്ചാലോ നമ്മളെ ഒഴിവാക്കൽ കൊണ്ടാണ് നീ ഒഴിവാക്കിയത്. അപ്പം എന്താക്കി ഫൈനൊക്കെ ബിനാ ഫിൽ ഇഖ്തിയാർ ഫി തർക്കിൽ ഇഖ്തിയാർ, ഇഖ്തിയാറിൻ്റെ വിഷയത്തിലാവട്ടെ ഒഴിവാക്കുന്ന വിഷയത്തിലാവട്ടെ നമ്മളെ കൊണ്ടാണ് നിൻ്റെ ചലനം. അടാ والعبد لا يتحقق بهذا المقام الا لي والحال العزيز الذي هو الغايه والنهايه അപ്പോൾ ഈ ഉന്നതമായ മഖാം കൊണ്ട് മുത്തഹഖിഖ് ആവൂല, ഈ ഹാൽ കൊണ്ട് മുത്തഹഖിഖ് ആവൂല. അതാണ് ഗായത്ത് നിഹായത്ത് എന്ന് പറയുന്ന അവസ്ഥയാണത്. അത് വഹുവാന്യം ലിക്കൽ ഇഖ്തിയാർ ബാദ തർക്കി തദ്ബീരി വൽ ഖുറൂജ് മിനൽ ഇഖ്തിയാർ, കണ്ട. അപ്പം ഇഖ്തിയാറിനെ തൊട്ടവൻ ഒഴിവായി, തർക്കു തദ്ബീറിന് ശേഷമാണ് വീണ്ടും ഇഖ്തിയാറിൻ്റെ അധികാരം എനിക്ക് തിരിച്ചു കിട്ടുന്നത്. ആദ്യം ലാ തഖ്തർ വലാ തഖും ഇഖ്തിയാരിക്കാന്ന് പറഞ്ഞ അവസ്ഥയിൽ നിന്ന് ഇവിടത്തേക്ക് പോയി, എന്താണ് നീ ഇഖ്തിയാർ ചെയ്യുന്നെങ്കിൽ ചെയ്തോ, വേണ്ടെങ്കിൽ വേണ്ടാന്ന്. അത് ഇല്ലാ ബിഹക്കാ മിഹാദിഹിൽ അറുബാത്തിൽ എത്തി ദക്കർനാഹ, നാം ഈ പറഞ്ഞ നാലെണ്ണം ബിഹക്കാമാക്കാണ്ട് കിട്ടൂല. ഏതെല്ലാം? ഈമാൻ കാമില, ഈമാൻ, പിന്നെ നസുഹ തൗബ, സുഹദ്, ദവാമുൽ അമൽ. എന്തുകൊണ്ടല്ലേ അന്ന തർക്കത്തദ്ബീരി ഫനാ ഉൻ, തർക്കു തദ്ബീർ എന്ന് പറഞ്ഞാൽ ഫനാകാണ്. വ തംലീഖു തദ്ബീരി വൽ ഇഖ്തിയാരി മിനല്ലാഹി തആലാ ലി അബ്ദിഹി വ റദ്ഹിൽ ഇഖ്തിയാരി തസറുഫും ബിൽ ഹഖ്. തദ്ബീർ ഇഖ്തിയാർ ഇവനെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് അള്ളാഹുടെ വക്കൽ നിന്ന് ആദ്യം പറഞ്ഞല്ലേ ഫൈനക ബിനാ ഫിൽ ഇഖ്തിയാർ ഫി തർക്കിൽ ഇഖ്തിയാർ, അത് തസറുഫും ബിൽ ഹഖ്, ഹഖിനെ കൊണ്ടുള്ള തസറുഫാണ്, ഇവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നുമില്ല. വഹുവ മഖാമുൽ ബഖാ, അതിനാണ് ബഖാമുൽ ബഖാ എന്ന് പേര് പറയല്. ഫനായതിന് ശേഷം എന്തുണ്ടായി? ബഖാ ഉണ്ടായി. വഹുവൽ ഇൻസിലാഹ് വൻ വുജൂദിൻ കാന ബിൽ അബ്ദിലൻ വുജൂദിൻ യസീറു ബിൽ ഹഖ്, അബ്ദുമായി ബന്ധപ്പെട്ട ഒരു വുജൂദിനെ തൊട്ടെന്തായി ഊരിയിട്ട് ഹഖുമായി ബന്ധപ്പെട്ട വുജൂദിലേക്ക് പോക്കാണെന്ന് ഉണ്ടായി ബഖാ എന്ന് പറഞ്ഞ സാധനം. വഹാദൽ അബ്ദുമാ ബഖ്നാലിഹി മിനൽ ഇവ്ജാദി ദർറാ, ഈ അബദിന് വളവും തിരിവ് എന്ന് പറഞ്ഞത് ഒരു ദർറത്ത് പോലും ബാക്കിയുണ്ടാവൂല. ഇവജ എന്ന് പറഞ്ഞാൽ വളവും തിരിവല്ലേ, ഒന്നും ഉണ്ടാവില്ല. അപ്പം എന്താ വളവും തിരിവിന് ഞാൻ മുസ്തഖീമായിരിക്കും. ആ വസ്തഖാമ ലാഹിറുഹു വബാത്തിനുഹു ഫിൽ ഉബൂദിയ, ഉബൂദിയത്തിൻ്റെ വിഷയത്തിൽ അവനെ ലാഹിറും ബാത്തിനും മുസ്തഖീമായിട്ടുണ്ട്. വഅമല ഇൽമു വൽ അമലു ലാഹിറുഹു വബാത്തിനുഹു, ഇൽമും അമലും അവൻ്റെ ലാഹിറിനെയും ബാത്തിനെയും നിറച്ചിട്ടുമുണ്ട്. വതവത്തന ഹദറത്തൽ ഖുർബി, അതാ അള്ളാഹുവിൻ്റെ ഖുർബിൻ്റെ ഹദറത്തിൽ അവൻ ഒരു രാജ്യം നാട്ടു താമസക്കാരനായിട്ടുണ്ട്. ബിനഫസിൻ ബൈന യദൈല്ലാഹി അസ്സ വജല്ല മുതമസ്സിക്കത്തിൻ ബിൽ ഇസ്തിഖാനത്തിൻ ബിൽ ഇസ്തിഖാർ, അതാ ഒരു നഫ്സാണ്. എങ്ങനത്തെ നഫ്സ്? ഇസ്തിഖാനത്ത് ഇഫ്തിഖാർ, നിന്നിലേക്ക് ഓരോ ദർറത്തിലും അല്ല അതിനാ കാണ കുറഞ്ഞ സമയത്തും ഞാൻ മുസ്തഖിരാണ്, അത്രയും സഹായം കിട്ടിയിട്ടില്ലെങ്കിൽ ഞാനൊന്നുമില്ല. അതിനണക്കായിട്ട് അവിടെ താഴ്മയും അങ്ങനെയുള്ള ഒരു നഫ്സുമായിട്ടാണ് ഇവൻ എന്താക്കുന്നത്, ഹദറത്തുൽ ഖുർബിൽ കഴിഞ്ഞുകൂടുന്നു. അവിടെ എന്താകും? മുത്തഹഖിഖത്തിൻ ബിഖൗലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തഖിൽനി ലാ നഫ്സി തറഫത ഐൻ, ഒരു കണ്ണ് ചിമ്മി തുറക്കുന്ന സമയം പോലും നിന്റെ ഇനായത്തിനെ തൊട്ട് നീ എന്നെ ഒഴിവാക്കി നിന്റെ നഫ്സുമായി ഏൽപ്പിച്ചെതിരുക എന്നുള്ളത് അഫാഹലിക്ക, അന്നേരം ഞാൻ ഹലാക്കായി പോകും. വലാ ഇലാ അഹദി മിൻ ഖൽഖിക, നീ അല്ലാത്ത മറ്റൊരാളിലേക്കൊന്നും എന്നെ ഏൽപ്പിക്കാൻ പാടില്ല. അപ്പോൾ അത് അപ്പം ഞാനെന്താകും? ഒന്നും ഉള്ളതും ഇല്ലാണ്ടായിപ്പോവും. അപ്പം എന്താകണം? ഈ കിലാനെ കലാത്തൽ വലീത്, ഒരു ചെറിയ പ്രസവിച്ച കുട്ടിനെ എപ്രകാരമാണ് സംരക്ഷിക്കപ്പെടുന്നത്? ആ കുട്ടിക്ക് എന്തില്ല, ഒന്നും അറിയില്ല, പക്ഷെ വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തിട്ട് വലുതാക്കുന്നുണ്ട്. എന്നതുപോലെ വലാ തുഹല്ലി അന്നി, എന്നാ നീ ഒഴിവാക്കല്ല പഠിച്ചവനെ. ആ ബാബ അവിടെ തീർന്നു. അപ്പം നാല് കാര്യം അവിടെ ഉണ്ടെന്ന് വന്നല്ലോ.